ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കേരള പി എസ് സിയിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളെ പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ 2018 ചോദിച്ചിട്ടുള്ള വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ പരീക്ഷയിൽ 20 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് ചോദിച്ചത്. അതിലുള്ള 10 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പരിചയപ്പെട്ടു. ബാക്കിയുള്ള 10 ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ സാധാരണ പറയാറുള്ളത് തന്നെയാണ്, നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പി എസ് സിക്ക് ട്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ താഴെ കാണുന്ന, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന അൺഅക്കാദമിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട്, അൺഅക്കാദമി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. പി എസ് സി, UPSC, SSC പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങൾക്ക് എൻ്റെ PSC ക്ലാസ്സുകൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അൺഅക്കാദമിയിൽ പ്രവേശിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത്, ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് അൺഅക്കാദമി ലേണിംഗ് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിനകത്ത് ജാഫർ സാദിഖ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മുഴുവൻ PSC ക്ലാസ്സുകളും സൗജന്യമായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂട്യൂബിലും അതുപോലെ അൺഅക്കാദമിയിലും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 11ാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ്സ് സിംഗ് എ സോങ്. ഇത് നമുക്കറിയാം, ക്വസ്റ്റ്യൻ ടാഗ് വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ വിഭാഗമാണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് വിവരിക്കുന്ന വീഡിയോസ് ഉണ്ട്, അത് ദയവായി കാണുക. ഓക്കെ, ആ വീഡിയോയ്ക്ക് അവസാനം നിങ്ങൾ ആ ക്ലാസ് കാണുകയാണെങ്കിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്ന ഒരു പോയിൻ്റാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് ലെറ്റ് അസ് സിംഗ് എ സോങ്, നമുക്ക് ഒരു പാട്ട് പാടാം. അപ്പോൾ ഇതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ സെൻറ്റൻസിനേക്കാളും ഉപരി പഠിച്ചാൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങിക്കാവുന്ന ഒന്നാണ്. ലെറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇവിടെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഓക്സിലറിയെക്കുറിച്ച് ചിന്തിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഷാൾ വി ആണ് ഇവിടെ ആൻസർ. ലെറ്റസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ് വരുന്നെങ്കിലും ലെറ്റ്സ് ഗോ, ലെറ്റ്സ് പ്ലേ, അങ്ങനെ ലെറ്റ്സ് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ യാതൊരു സംശയമില്ല, ഷാൾവി ആണ് ആൻസർ. അതുകൊണ്ട് ഇവിടെ ഉത്തരം ഷാൾവി ആണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ഒപ്പം ഓർക്കേണ്ട ഒന്ന്, വെറും ലെറ്റ് വെച്ചാണ് വരുന്നെങ്കിൽ, ഇതിപ്പോൾ ലെറ്റസ് ആണ്, ലെറ്റസ് അല്ലാതെ വെറും ലെറ്റ് വെച്ചാണ് വരുന്നെങ്കിൽ വിൽ യു ആണ് ചോദിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ലെറ്റ് ഹിം സ്പീക്ക്, വിൽ യു. മനസ്സിലായില്ലേ? ലെറ്റ് ഹിം സ്പീക്ക് എന്നാണ്. ലെറ്റ് ഹിം സ്പീക്ക്, വിൽ യു. ലെറ്റ് ദം ഗോ, വിൽ യു. ലെറ്റ് ദം ഗോ, വിൽ യു. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് കൂടുതൽ വ്യക്തമാവണമെങ്കിൽ ദയവായിട്ട് ഈ ചാനലിനകത്ത് ഗ്രാമർ സെഷനകത്ത് പോയിട്ട് പ്ലേലിസ്റ്റ്, ഗ്രാമറുകളെ കുറിച്ചുള്ള പ്ലേലിസ്റ്റിൽ പോയിട്ട് അവിടെ എല്ലാതരം ഗ്രാമറുകളുടെയും വീഡിയോസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ദയവായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുക. ആ വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഈ ലെറ്റസും അതുപോലെ ലെറ്റും വിവരിക്കുന്നത്. അതുകൊണ്ടത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. ഡാഷ് പെൻ യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. നിനക്ക് വേണ്ട പേന ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, സ്റ്റോക്കിലില്ല. അപ്പോൾ നമുക്കറിയാം ഒരു സെൻറ്റൻസിന് ദ പെൻ യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് ഇവിടെ വരിക. ദയാണ് കാരണം ഒരു പെന്ന്, ഒരു കാര്യത്തെ ഒരു സെൻറ്റൻസിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുകയാണെങ്കിൽ ഡാഷ് പെൻ യു വാണ്ട്, നിനക്ക് വേണ്ട ആ പേന. അപ്പോൾ മലയാളത്തിൽ നമ്മൾ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ആ എന്ന് പറയാറുണ്ട്. ആ പേന, ഇതാണ് ഞാൻ പറഞ്ഞ ആ അയാൾ, ഇതാണ് ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ആ എന്ന് പറഞ്ഞ് സ്ട്രെസ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിലെ ദ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായും ആർട്ടിക്കിൾസ് എന്നാണ് അതിൽ പറയുക. ഈ ആർട്ടിക്കിൾസിൻ്റെ കുറിച്ചുള്ള വീഡിയോസ് അൺഅക്കാദമിയിലുമുണ്ട്, അതുപോലെ യൂട്യൂബ് ചാനലിലുമുണ്ട്, പോയി കാണുക. ഓക്കെ, അപ്പോൾ ആ ആർട്ടിക്കിൾസിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇത് തെറ്റിപ്പോവുകയില്ല. ഇവിടുത്തെ ആൻസർ ദയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് സീത ഹാസ് ബോട്ട് എ പെൻ. സീത ഒരു പേന വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, തീർച്ചയായിട്ടും പാസീവ് വോയിസിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിനകത്തുണ്ട്, അത് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ എന്നുള്ളതാണ്. സീത ഹാസ് ബോട്ട് എ പെൻ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് A pen was bought by Sita. A pen is bought by Sita. A pen has been bought by Sita. A pen has been buying by Sita. So, why matter? We have a sentence in a passive voice like we subject, objective material. We have a subject, object. We have a pen. Like we have a pen. Pin. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ടെൻസാണ്. പെർഫെക്റ്റ് ടെൻസിലുള്ളതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാസ് ബീൻ നിർബന്ധമാണ്. അപ്പോൾ ബീൻ ഉള്ള രണ്ട് സെൻറ്റൻസിലൊന്ന് ഇതാണ്. അതുപോലെ ബി ഹാസ് വന്നതുകൊണ്ട് തന്നെ വെർബിൻ്റെ V3 രൂപമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ V3 രൂപമുള്ളത് സി മാത്രമാണ് ഇവിടെ. പിന്നെ ബൈ ചേർത്തിട്ട് ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് സബ്ജക്റ്റ് ഒബ്ജക്റ്റായിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ആൻസർ ഇവിടെ സി ആണ്. ആൻസർ സി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ സി ആണ്. അപ്പോൾ പാസീവ് വോയിസ് പഠിച്ച ആളുകളെ സംബന്ധിച്ച് ഇതിൻ്റെ ആൻസർ തെറ്റുകയില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14-ാമത്തെ ചോദ്യം. സ്പോട്ട് ദ വൺ വേർഡ് ഫോർ പേഴ്സൺ പണിഷ്ഡ് ഫോർ ദ മിസ്റ്റേക്ക് ഓഫ് അതേഴ്സ്. ദ മിസ്റ്റേക്ക് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ മിസ്റ്റേക്കിനാൽ പണിഷ് ചെയ്യപ്പെടുക, ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ. മറ്റുള്ളവർ തെറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുക. അങ്ങനെ മറ്റുള്ളവരുടെ തെറ്റിനാൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ, ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളെ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇവിടെ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം വൊക്കാബുലറി പഠിച്ച ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ആൻസർ ശരിയാവുകയുള്ളൂ. ഒന്ന് അഡപ്റ്റ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ നിപുണനായ എന്നാണ്. നിപുണനായ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നിപുണനായ, നല്ല സാമർഥ്യമുള്ള, നിപുണനായ എന്ന് പറയാറുണ്ട്. നിപുണനായ. അപ്പോൾ നിപുണനായ എന്നാണ് അഡപ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഐക്കോണോ ക്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്. ഐക്കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഗ്രഹത്തിനാണ് ഐക്കോൺ എന്ന് പറയുക. വിഗ്രഹഭജ്ഞകരെയാണ്, വിഗ്രഹ ആരാധകരായിട്ടുള്ള, വിഗ്രഹഭജ്ഞകരായിട്ടുള്ള ആളുകളെയാണ് ഐക്കോണോ ക്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാനാണ്. അപ്പോൾ അതിൽ തന്നെ ഐക്കോൺ എന്നുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് എക്സെൻട്രിക് ആണ്. എക്സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കിറുക്കന്മാർ അല്ലെങ്കിൽ വട്ടുപിടിച്ച ആളുകൾ എന്നൊക്കെ, ഇത്തിരി വട്ടുള്ള ആളുകളുണ്ടാകും. അത്തരം ആളുകളെ എക്സെൻട്രിക് എന്ന് പറയാറുണ്ട്. അതായത് ഒരു നല്ല നിലയിലല്ല, തലയ്ക്ക് ഇത്തിരി പ്രശ്നമുള്ള ആളുകളെ എക്സെൻട്രിക് എന്ന് പറയാം. അല്ലെങ്കിൽ വിചിത്രമായ എന്ന അർത്ഥത്തിലും എക്സെൻട്രിക് ഉപയോഗിക്കാറുണ്ട്. എക്സെൻട്രിക്, വിചിത്രമായ. ഇവിടെ സ്കേപ്പ് ഗോട്ടാണ് ആൻസർ. സ്കേപ്പ് ഗോട്ട്. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോട്ട്, ഇത് പഠിക്കാൻ എളുപ്പമാണ്. അതിനകത്ത് തന്നെ ഗോട്ട്, ആട് എന്നുണ്ട്. നമ്മൾ ബലിയാടെന്ന് പറയാറുണ്ട്. മറ്റുള്ളവർ ചെയ്ത മിസ്റ്റേക്കിനാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ നമ്മൾ മലയാളത്തിൽ ബലിയാടെന്ന് പറയും. ബലിയാട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബലിയാട് എന്ന വാക്കിന് തുല്യമായിട്ടുള്ള സ്കേപ്പ് ഗോട്ടാണ്. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിയാട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ മിനിമം നമ്പർ ഓഫ് വൊക്കാബുലറീസുകൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 15-ാമത്തെ ക്വസ്റ്റ്യൻ. ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് കോളോൺ. കോളോൺ എന്ന് പറയുന്ന ഫ്രേസൽ വെർബ്, ഈ ഫ്രേസൽ വെർബ്സിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 40-50 ഇടയിൽ വരുന്ന ഫ്രേസൽ വെർബിൻ്റെ ലിസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. പഠിക്കാൻ അല്പം റിസ്ക് ആണെങ്കിൽ കൂടിയും അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജിന് കൂടി അത് സഹായിക്കും. നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സംഭാഷണത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ദയവായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിനകത്തുണ്ട്. അതല്ലെങ്കിൽ അക്കാദമിയുടെ വീഡിയോയിൽ പോയിട്ട് എൻ്റെ ക്ലാസ്സുകൾ കാണുക. അവിടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുന്നതാണ്. എന്തായാലും അത് പഠിക്കുക. ഇവിടെ കോൾ ഓൺ എന്ന് പറയുന്ന ഒരു വാക്കാണ് വന്നിരിക്കുന്നത്. ഈ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർശിക്കുക എന്ന് പറയുന്ന മലയാളം വാക്കിൻ്റെ തുല്യമായിട്ടുള്ള വാക്കാണ് സന്ദർശിക്കുക. അപ്പോൾ രണ്ട് ഫ്രേസൽ വെർബുണ്ട്. സന്ദർശിക്കുക എന്നതിന് ഈക്വലായിട്ട്, സന്ദർശിക്കുക എന്നതിന് ഈക്വലായിട്ട് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കോളോണും മറ്റൊന്ന് കോളറ്റും. കോളറ്റ്, രണ്ടും സന്ദർശിക്കുക എന്നാണ്. ഇവിടെ നമുക്കൊരു ആൻസറിൽ വിസിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വിസിറ്റാണ് ഇവിടെ ആൻസർ. കോളോൺ സന്ദർശിക്കുക, അതായത് വിസിറ്റ് എന്ന് നമുക്ക് അതിനെ അതിൻ്റെ മീനിങ് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ കോളോൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വിസിറ്റാണ്. അപ്പോൾ വിസിറ്റിൻ്റെ ഈക്വലായിട്ടുള്ളതാണ് കോളോൺ. അതുപോലെ കോളറ്റും, മറ്റൊന്ന് കോളറ്റ്. ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. കോളോണും കോളറ്റും സെയിം മീനിങ് ആണ്, സന്ദർശിക്കുക. പക്ഷേ കോളോൺ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സന്ദർശിക്കുക എന്നാണ്. ഇപ്പോൾ എന്താ പറയുക, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അസുഖബാധിതനായി കിടക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ സന്ദർശിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പത്രത്തിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരാളെ സന്ദർശിക്കുന്നതിന് കോളോൺ എന്ന് പറയാം. എന്നാൽ ചില വിശിഷ്ട സ്ഥലങ്ങളെ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം സന്ദർശിക്കുന്നതിന് കോളറ്റ് എന്ന് പറയും. കോളറ്റ് അല്ലെ, പ്രൈം മിനിസ്റ്റർ ഇന്ന സ്ഥലം ദുരിതബാധിത പ്രദേശം സന്ദർശിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വാർത്തയൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കോളറ്റ് എന്ന് പറയും. കോളറ്റ് ഒരു സ്ഥലം സന്ദർശിക്കുകയും കോളോൺ ഒരു വ്യക്തിയെ സന്ദർശിക്കലുമാണ്. കോളോണും കോളറ്റും സന്ദർശിക്കുക, വിസിറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഫ്രേസൽ വെർബിൻ്റെ ലിസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 16-ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. താഴെ കുറേ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് നോക്കാം. Gina hard passed the examination in 1997. ഇവിടെ ഹാർഡ് പാസ്റ്റ്, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു ഡേറ്റിൻ്റെ ആവശ്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. ജീന ഹാവ് പാസ്റ്റ് ദ എക്സാമിനേഷൻ. ഹാവ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസാണ്, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ കഥയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം അത് കറക്റ്റ് അല്ല. ജീന വാസ് പാസ്റ്റ് ദ എക്സാമിനേഷൻ ഇൻ 1997, ഇത് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 1997 വളരെ കൃത്യമായിട്ടൊരു ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി, ജീന പാസ്റ്റ് ദ എക്സാമിനേഷൻ 1997. ചിലർ ഈ നാലാമത്തെ എഴുതി പോകാൻ സാധ്യതയുണ്ട്, ഡി, ജീന വാസ് പാസ്റ്റ് ദ എക്സാമിനേഷൻ. കാരണം ചിലപ്പോൾ നന്നായിട്ട് ടെൻസ് പഠിച്ച ആളുകൾക്ക് ചിലപ്പോൾ ഇത് എഴുതി പോകാൻ സാധ്യതയുണ്ട് നന്നായിട്ട്. കാരണം ഇത് ജീന പരീക്ഷ പാസ്സാകുന്നത് ജീനയെ പാസ്സാക്കുന്നതല്ലേ, ഇതൊരു പാസി വോയിസ് അല്ലേ എന്ന അർത്ഥത്തിലൊക്കെ ആളുകൾ ചിന്തിക്കുന്നതായിട്ടും അല്ലെ ആ അർത്ഥത്തിൽ ചർച്ചകൾ ഉള്ളതായിട്ടും എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതല്ല, ഡി അല്ല, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, പാസി വോയിസിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ സി ആണ് ആൻസർ, സി. നമുക്ക് ഇവിടെ ആൻസർ സി ആണ്. ഓക്കെ, ആൻസർ സി ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 17-ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് യു ടച്ച് ദ സീലിംഗ്. ഇവിടെ ഷാൾ യു ടച്ച് ദ സീലിംഗ്, അതിൻ്റെ ആവശ്യമില്ല, ഷാൾ ആവശ്യമില്ല ഇവിടെ. ഓക്കെ, നമ്മൾ ടെൻസൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇതൊരു വളരെ കോമൺ ആയിട്ട് ആർക്കും ശരിയാക്കാവുന്ന ഒരു ആൻസറാണ്. ക്യാൻ യു ടച്ച് ദ സീലിംഗ്, നിനക്ക് സീലിംഗ് തൊടാൻ പറ്റുമോ, സീലിംഗിൽ തൊടാൻ പറ്റുമോ. വിൽ യു ടച്ച് ദ സീലിംഗ്, വുഡിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടും തെറ്റാണ്. പിന്നെ ചിലർ കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൽ ബി ആണോ സി ആണോ എന്നുള്ളതാണ്. വിൽ യു ടച്ച് ദ സീലിംഗ്, നീ സീലിംഗ് തൊടുമോ. അപ്പോൾ ഇത് രണ്ടും ശരി തന്നെയാണ്. പക്ഷെ നമുക്കറിയാം പരീക്ഷയ്ക്ക് കൂടുതൽ ശരിയാണ് ആവശ്യം. കുറച്ചുകൂടെ സ്യൂട്ടബിൾ നല്ല ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ളത് ക്യാൻ യു ടച്ച് ദ സീലിംഗ് ആണ്. ക്യാൻ യു ടച്ച് ദ സീലിംഗ്, വിൽ യു ടച്ച് ദ സീലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് എന്നാർക്കും വാദിക്കാനൊന്നും പറ്റില്ല, അതും ശരിയാണ്. വിൽ യു ടച്ചും ശരി തന്നെയാണ്, പക്ഷെ നമുക്ക് ആവശ്യം കൂടുതൽ ശരിയാണ്. അതുകൊണ്ട് തന്നെ ക്യാൻ യു ടച്ച് ദ സീലിംഗ്, നിനക്ക് സീലിംഗിൽ എത്തുമോ, നിനക്ക് സീലിംഗിലേക്ക് എത്തുമോ അല്ലെങ്കിൽ നിനക്ക് തൊടാൻ പറ്റുമോ എന്ന അർത്ഥത്തിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്യാനാണ്. ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളത് ആൻസറുകളൊക്കെ ഒരുപോലെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശരിയുള്ളതുപോലെ തോന്നാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും അല്പം ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. മറ്റ് വിഷയങ്ങളെക്കാൾ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യേണ്ട ഒരു വിഷയം ഇംഗ്ലീഷാണ്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റേത് വിഷയം പോലെയല്ല ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരമാവധി കവർ ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 20 മാർക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അണക്കാദമിയിൽ ഞാനിട്ടിരിക്കുന്ന ക്ലാസ്സുകൾക്ക് താഴെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോ വിഭാഗത്തിലും. അതുകൊണ്ട് അണക്കാദമി വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം, ക്ഷമിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 18-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. കൃത്യമായിട്ടുള്ള സ്പെല്ലിങ് ഏതാണ്? ഇത് പലരും തെറ്റിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പരീക്ഷ കഴിഞ്ഞിട്ട് വളരെ ആധികാരികമായിട്ടുള്ള ചില PSC സൈറ്റുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ആൻസർ തെറ്റായിട്ടാണ്. കാരണം ഞാനത് റെഫർ ചെയ്യാൻ വേണ്ടി ചിലയിടങ്ങളിലൊക്കെ നോക്കിയപ്പോഴും ഇതിൻ്റെ ആൻസർ തെറ്റായിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബൊക്കെ എന്ന് പറയുന്ന വാക്കാണിത്. ബൊക്കെ എന്ന് പറയുന്ന വാക്കിൻ്റെ കൃത്യമായിട്ട് സ്പെല്ലിങ് ഇതാണ്, ബി ആണ്. അപ്പോൾ നിങ്ങൾക്കാർക്കും ഇത് തെറ്റുപറ്റിപ്പോലും ഇത് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കാരണം അങ്ങനെയുള്ളൊരു വാക്കായതുകൊണ്ടാണ് പല ഓൺലൈൻ വീഡിയോകളിലും പല ഓൺലൈൻ സോഴ്സുകളിലും ഇത് തെറ്റായിട്ട് ആൻസർ സി ആണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, വാക്ക് ഇതിൻ്റെ ആൻസർ ബി ആണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഡിക്ഷണറിയിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഇഫ് യു വാക്ക് ഹാർഡ് ഡാഷ്. ഇത് ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഗ്രാമർ വിഭാഗമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിനകത്ത് എൻ്റെ വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ അണക്കാദമിയിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഇഫ് യു വർക്ക്ഡ് ഹാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വുഡ് ചേർത്ത് എഴുതിയാൽ മതി. അത് നമ്മൾ ഇഫ് ക്ലോസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റിലാണെങ്കിൽ വില്ല് ചേർത്ത് എഴുതണം, സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ വുഡ് ചേർത്ത് എഴുതണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ വുഡിൻ്റെ കൂടെ ഒരു ഹാവ് കൂടി ചേർത്ത് എഴുതണം, വുഡ് ഹാവ് എന്ന് എഴുതണം, വുഡ് ഹാവ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ്, അതുകൊണ്ട് തന്നെ വുഡാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വുഡ് ചേർത്തിട്ടുള്ള സെൻറ്റൻസ് രണ്ടെണ്ണം കാണുന്നുണ്ട്. അതിൽ ഇവിടെ വുഡ് ഹാവ് ഉണ്ട്, അതുകൊണ്ട് ഡി അല്ല ആൻസർ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, ആൻസർ സി. യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവസാനത്തെ ക്വസ്റ്റ്യൻ, അതായത് 20ാമത്തെ ചോദ്യം, ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു മലയാളം. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. സിമി ഹാസ് ബീൻ ഡാൻസിങ് മോർണിംഗ് സിൻസ് മോർണിംഗ്. സിമി ഹാസ് ബീൻ ഡാൻസിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ സിമി ഡാൻസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് അതിൽ കുറേ മീനിങ്സ് മലയാളത്തിൽ തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് എന്നുള്ളതാണ്. സിമി ഡാൻസ് കളിക്കുന്നു, അതുപോലെ സിമി ഡാൻസ് കളിച്ചു, സിമി ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുന്നു, സിമി ഡാൻസ് കളിക്കും. ഇവിടെ അവസാനം ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, അത് മൈൻഡ് ചെയ്യേണ്ട. എ ബി സി ഡി നാല് ഓപ്ഷൻസിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സിമി ഡാൻസ് കളിക്കുന്നു, സിമി ഹാസ് ബീൻ ഡാൻസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാസ് ബീൻ ഡാൻസിങ് എന്ന് പറയുമ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. മുമ്പ് എപ്പോഴോ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടെൻസ് പഠിച്ച ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് ടെൻസിൻ്റെ വീഡിയോസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അക്കാദമിയിലുണ്ട്, അതല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. അത് ഇത്തരത്തിൽ മലയാളത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, മലയാളത്തിലൂടെ തന്നെ പഠിപ്പിക്കുന്ന വീഡിയോസാണ്. ദയവായിട്ട് ആ വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ടെൻസാണിത്. മുമ്പ് തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളെ അല്ലെങ്കിൽ അത്തരം ആക്ഷൻസിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമി ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ കളിക്കുന്ന സംഭവമാണ്, മുമ്പ് തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതല്ല. സിമി ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതല്ല. പിന്നെ അവസാനം സിമി ഡാൻസ് കളിക്കുന്നു പറഞ്ഞാൽ ഫ്യൂച്ചറാണ്, നടക്കാൻ പോകുന്ന അതുമല്ല. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും സി ആണ് ഇവിടെ ആൻസർ. സിമി ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുമ്പെപ്പോഴോ തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് സിമി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് ഈ സിമി ഹാസ് ബീൻ ഡാൻസിങ് സിൻസ് മോർണിംഗ് എന്നുള്ളത് വേണമെങ്കിൽ സിമി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. സിമി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, മുമ്പെപ്പോഴോ തുടങ്ങിയത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സിമി ഹാസ് ബീൻ ഡാൻസിങ് സിൻസ് മോർണിംഗ് എന്നതിൻ്റെ കൃത്യമായ മലയാളം സിമി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അതിനെ മറ്റു രീതിയിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് സിമി ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ട് തുല്യമാണ്. ഇത് മലയാളത്തിൽ പണ്ടിറങ്ങിയിട്ടുള്ള പെൻ ബുക്സിൻ്റെ ഒരു പുസ്തകത്തിനകത്താണ് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ലേഷനാണ് പിന്നീട് പൊതുവെ ഫോളോ ചെയ്യപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് സിമി ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു ട്രാൻസ്ലേഷൻ അവിടെ വന്നിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സിമി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം. എങ്കിലും ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അതിനോട് സാമ്യപ്പെട്ടിട്ടുള്ള സെൻറ്റൻസ് ഇതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ആൻസർ സി ആണ്. ഓക്കെ, ഇപ്പോൾ വുമൺ കോൺസ്റ്റബിൾ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങളും നമ്മൾ 2 വീഡിയോകളിലായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഇത്തരം വീഡിയോസിൽ വരുത്തണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും പരീക്ഷയുടെ, പ്രത്യേകിച്ച് ഏതെങ്കിലും പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് നിർദ്ദേശമുണ്ടെങ്കിൽ അതുകൂടി താഴെ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. പരമാവധി അത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അതിൻ്റെ ഒരു ലഭ്യതയ്ക്കനുസരിച്ച് അത്തരം ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.